അടിയിൽ കുറച്ച് ചാരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിലൊരു സംശയവും വേണ്ട, ചാരം മാത്രമായി മാറിയിരിക്കുന്നു. ഡയപ്പർ വെറും ചാരമായിരിക്കുന്നു. ഹായ്, ഞാൻ സിതോഷ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതാ ഒരു എമണ്ടൻ സാധനമാണ്. കേരളത്തിൽ ഇതേപോലെ ഒരു സാധനം ഇത്രയും വില കുറച്ച് ഒരിടത്തും കിട്ടത്തില്ല എന്ന ഗ്യാരണ്ടിയോടെയാണ് നമ്മളിന്ന് വീഡിയോ തുടങ്ങുന്നത്. അതായത് ഏറ്റവും നല്ലൊരു വേസ്റ്റ് മാനേജർ, പ്ലാസ്റ്റിക്, ഡയപ്പർ, അങ്ങനെയുള്ള എന്ത് സാധനങ്ങളും നിങ്ങൾക്ക് വീട്ടിൽ രണ്ടേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് കത്തിച്ച് കളയാം. ഒരു ചിരട്ട ചാരം, അതായത് 30 കിലോ വേസ്റ്റ് ഇട്ടാൽ പോലും ഒരു 2 മിനിറ്റ് കൊണ്ട് കത്തിച്ച് തരും. നമ്മളതിൻ്റെ ഡെമോ നോക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് എന്നുള്ളതൊക്കെ. ഇത്രയും വിലക്കുറവിൽ വേറെ ഒരിടത്തും കിട്ടില്ല. ഒരു ചേട്ടായുടെ ഒരു സംരംഭമാണ്. അപ്പോൾ നമുക്കത് എന്താണ് എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഒരു സന്തോഷ് ചേട്ടനെയാണ്. പരിചയപ്പെടാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹം തന്നെ സ്വന്തമായ കൈകളിൽ നിർമ്മിക്കുന്ന ഒരു ചൂള നമ്മളിന്ന് പരിചയപ്പെടുന്നു. അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് പറയാൻ കാരണം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ശല്യമായ ഡയപ്പർ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ. അല്ലേ സന്തോഷ് ചേട്ടാ? എന്ത് വേസ്റ്റും നിമിഷങ്ങൾ കൊണ്ട് നനഞ്ഞതും നനയാത്തതും എല്ലാം കത്തും. അങ്ങനെയുള്ള ഒരു ഒരു പ്രോഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ആ പ്രോഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താമോ? എന്തൊക്കെയാണ്, എന്താണ് ശരിക്കും ഇത്, ഇതിൻ്റെ പേരെന്താണ് ശരിക്കും? ചൂള. ഈ സംഭവമാണ് ഈ ചൂള. ചൂള പോലെ തന്നെ പറയുന്ന പോലെ തന്നെ കത്തും. ചൂള പോലെ പറയുന്ന പേര് പറയുന്നത് പോലെ തന്നെ കത്തും. അത് ഒരു റൗണ്ട് ഷേപ്പിലാണെങ്കിൽ ഇതെന്താ, ഇതിങ്ങനെ ഒരു സംവിധാനം? നമ്മുടെ ഇത് 3 ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ. ഒന്ന്, ഇത് ഏറ്റവും പ്ലെയിൻ ആയിട്ടുള്ള സാധനം. പ്ലെയിൻ ആയിട്ട് കൂടെ അടുപ്പിച്ച് കാണിച്ചോളൂ. ഓക്കെ. ഇതിനകത്ത് എയർ പാസേജ് ഉണ്ട്. താഴെ എയർ കയറുള്ള സംവിധാനം ഉണ്ട് താഴെ. ഓക്കെ. ഇതിനകത്ത് എയർ പാസേജ് ഉണ്ട്. അപ്പൊ എന്നാ വെച്ചാൽ ഇതിന്റെ ഇത് എന്ത് നമ്മൾ വേസ്റ്റ് ഇട്ടാലും ഇതിന്റെ അകത്ത് പോകില്ല. ഓക്കെ. നടുക്കൂടെ ഒരു ഒഴിവുണ്ടാവും. ഓക്കെ. അതിലൂടെ കാറ്റ് കയറിക്കോളും. വളരെ വേഗം ചൂള പോലെ തന്നെ ശക്തിയായി കത്തിയിട്ടേ. അപ്പൊ എന്നാ വെച്ചാൽ നമ്മൾ ഇതിന്റെ വേസ്റ്റ് അങ്ങോട്ട് ഇട്ടേക്ക, എന്നിട്ട് അതാത് ദിവസം അങ്ങോട്ട് അടച്ചു വെച്ചേക്കാം. ഓക്കെ. ഇങ്ങനെ അടച്ചു വെച്ചേക്ക, പിറ്റേ ദിവസമുള്ള വേസ്റ്റും ഇതിന്റെ അതങ്ങ് ഇട്ടേക്ക. ഓക്കെ. അറിയുന്ന സമയത്ത് അത് താഴെ നിന്ന് തീ കൊടുത്തേക്ക, മുകളിൽ നിന്ന് തീ ഇട്ടാലും കത്തും. ഓക്കെ. എങ്ങനെ ഇട്ടാലും കത്തും. താഴെ ആണെങ്കിൽ ആളി കത്തും. താഴെ നമ്മൾ ചിലപ്പോൾ ഇച്ചിരി പുകയുണ്ടായേക്കും, പക്ഷെ പെട്ടെന്ന് കത്തും. ഓക്കെ. മുകളിൽ നിന്നാകുമ്പോൾ അല്പ സാവകാശമായിരിക്കും, കത്തുന്ന പുക കുറവായിരിക്കും. അവരുടെ സൗകര്യം പോലെ. എത്ര കിലോ വേസ്റ്റ് വരെ നമുക്ക് ഏകദേശം ഇടാൻ പറ്റും ചേട്ടാ? ഇതിൻ്റെ അത് അങ്ങനെ ഒന്നുമില്ല. ഇതിൻ്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ എത്ര ഉണ്ടായാലും ഇതിൻ്റെ അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇടാലോ. ഓക്കെ. എത്ര വേണമെങ്കിലും ഇടാം. ഇതിപ്പോ ഏകദേശം നമുക്ക് എത്ര അടി ഹൈറ്റ് ഉണ്ട് ഇതിന്? ഇതിന്റെ സിലിണ്ടർ ഇവിടം തൊട്ട് 3 അടിയാണ്. ഏകദേശം ഒരു 2 അടി വട്ടം. എല്ലാത്തിനും അതേ സൈസ്. പിന്നെ ഇതെന്ന് പറയുമ്പോ നമുക്ക് ഇതിനുള്ള പുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇച്ചിരി വെളിമ്പറമ്പിലോ ടെറസിലോ വെക്കുന്ന നല്ലത്. ഓക്കെ. ഇതിനകത്ത് ഇതെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വീടെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ വേണ്ടത്ര പുകത്തിൽ ഈ പൈപ്പിന്റെ ഹൈറ്റ് കൂട്ടി കൊടുക്കാം പുക പോകാനുള്ള. അപ്പൊ ഇതിന്റെ അകത്ത് കൊണ്ട് എയർ പൈപ്പ് ഇത് സൈഡിൽ കൂടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. ഇതിലൂടെ വേസ്റ്റ് ഇടാം. ഇതിൽ കൂടെ വേസ്റ്റ് ഇടാം. ഇതാണെങ്കിൽ നമുക്ക് മിറ്റത്തിന്റെ സൈഡിൽ എവിടെ വേണമെങ്കിലും വെക്കാം. ഒരു ഇതിന് പൈപ്പ് അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ മതി. പൈപ്പ് കൂട്ടി കൊടുക്കാം. പുകയുടെ യാതൊരു ഇതിലുള്ള ശല്യങ്ങളും ഉണ്ടാകില്ല. ഇവിടെ അടച്ചു വെച്ചിട്ട് കൊടുത്തേക്കുക. അടച്ചു വെക്കാം. ഇതാണെങ്കിൽ തീ കൊടുക്കാൻ നേരത്ത് തുറന്നു വെക്കണം, അല്ലാതെ കത്തിയല്ലോ. കത്തിയേറാം. നമ്മളായിട്ട് വികസിപ്പിച്ചേക്കുന്ന വേറൊരു പരിപാടി ഇതാണ്. ഒന്ന് കണ്ടു. അതായത് ഇത് നമ്മളെ ഈ പ്ലാസ്റ്റിക് ആണല്ലോ എല്ലായിടത്തും പ്രശ്നം. പ്ലാസ്റ്റിക് പ്രശ്നമാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് പ്ലാസ്റ്റിക് ബോക്സ് ആണ്. പോക്കറ്റ്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് പ്ലാസ്റ്റിക് കിട്ടുന്ന വെച്ചു. പ്ലാസ്റ്റിക് ഉള്ളതെല്ലാം കൂടെ ഇതിന്റെ അതാത് ദിവസം കൂടി ഇട്ട് വെച്ചു. ഓക്കെ. ഇതിന്റെ അകത്ത് നമ്മള് സാധാരണ വേസ്റ്റ് കൊടുക്കും. ഇവിടെ സാധാരണ വേസ്റ്റ് ഇടുന്നു. ഇവിടെ തീയും കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ഇതിന്റെ അകത്തെ ഇത് കത്തുന്ന ചൂട് കൊണ്ട് ഈ പ്ലാസ്റ്റിക് ഉരുകി ഈ വാൽവിൽ കൂടെ വരും. ഓക്കെ. ആ പ്ലാസ്റ്റിക് നമുക്ക് ഈ ഉരുകി വാൽവിൽ കൂടെ അത് ഇങ്ങനെ ദ്രവരൂപത്തിൽ വരും. വന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ കട്ടയായിക്കോളൂ. കട്ടയായിക്കോളൂ. അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ടിട്ട് അടച്ചു വെക്കണം. അതിനകത്ത് ഇറങ്ങി ത്രോണി. ഓക്കെ. ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്താ മറ്റേ അവരെ ഈ നടുക്കുള്ള എയർ പാസേജ് ഇല്ലേ, വേറെങ്ങുമില്ല, അത് നമ്മുടേതായ ഒരു യുക്തിക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. കാരണം അത് വളരെ ഗുണകരമാണ്. പിന്നെ നമ്മള് ഇതിന്റെ അകത്ത് ഈ ചാരം താഴെ വന്ന് ഇതിന്റെ താഴോട്ട് തന്നെ കിടക്കും. ഓക്കെ. അപ്പൊ അതൊന്ന് ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്ത് കിടക്കുന്ന ചാരം ഇത് നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനെ ചുമ്മാ സിമ്പിളായിട്ട് വലിച്ചിടാം. എല്ലാത്തിനും ഉണ്ട് അതേ രീതി തന്നെ. ഇതിനുണ്ട്, അതിനൊക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരേ സംവിധാനം തന്നെയാണ്.
ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് നോക്കണ്ടത് ഇതൊന്ന് കത്തിച്ച് കാണണം. പ്രത്യേകിച്ച് നനഞ്ഞ രണ്ട് ഡൈപ്പർ വാങ്ങിച്ച് നമുക്കിത് കത്തിച്ച് നോക്കണം. നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ച്, കാരണം എല്ലാവരും ഒരു സംശയം, ഡയപ്പർ നനഞ്ഞത് കത്തുമില്ല എന്നുള്ളതാണ്. അതെ, നമ്മളത് കത്തിക്കാൻ വേണ്ടിയാണോ ഉണ്ടാക്കിയേക്കുന്നത്? അതെ, നമ്മളത് കാണിക്കും. കാണിക്കുന്നു. നമുക്കിതിന് വിറക് മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമില്ല. വെറുതെ ചുമ്മാ ഒരു പേപ്പർ ഇട്ട് കത്തിച്ച് കത്തിച്ചാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈപ്പർ, ഇത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുണ്ട്. ആ, അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഇതിന് വില എന്താണ് ചേട്ടൈ? അതെന്നാ പറയുക, മറ്റുള്ളതൊക്കെ ഈ മോഡേൺ പല കമ്പനിക്കാരുണ്ടാക്കുന്നുണ്ട്. അതിന് ഒരു 34,000 തൊട്ടാണ് മുകളിലേക്ക് വില. അവർ ചോദിച്ചു കഴിയുമ്പോൾ ഒരു വില ഇടുന്നില്ല, വില ആരും പറയല. ചോദിച്ചു കഴിയുമ്പോൾ നേരിട്ട് ഇന്ന് ചോദിച്ചു ഞാൻ മാത്രമേ പറയുള്ളൂ. ഓക്കെ, നമ്മളിത് സിമ്പിളായിട്ട് ഉണ്ടാക്കുവാന്നെ. ഓക്കെ, ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു 5,500 രൂപ ഇതിന് വില. ഓക്കെ, ഈ സാധനത്തിന് 500 രൂപ, ഏറ്റവും സിമ്പിളായിട്ടുള്ള സാധനത്തിന് 5,500 രൂപ. ഓക്കെ, ഈ പ്ലാസ്റ്റിക് ഉരുക്കാൻ പറ്റുന്നതിന് ഒരു 6,500 രൂപ. ഓക്കെ, ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരു 7,500 രൂപ. പക്ഷെ ഇതാണ് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട, മീൻസ് കാണുമ്പോഴൊരു ക്യൂട്ട്നെസ്, ഒരു ഭംഗിയൊക്കെ ഇതിനാണ്. സത്യം പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഇതിന് പണി കൂടുതലുണ്ട്, ഇതെല്ലാം വെച്ച് കിട്ടി ഇതെല്ലാം പണിയുണ്ടല്ലോ. അപ്പൊ ഇതിനൊരു 7,500 രൂപ വരും, വില വരും. ഇത്രേ വില വരുന്നുണ്ട്. ഇതിന് സബ്സിഡി കാര്യങ്ങളൊന്നും ഗവൺമെന്റ് കൊടുക്കുന്നില്ല? ഒന്നുമില്ല, ഒന്നുമില്ല. അത് നമ്മള് ഗവൺമെന്റുമായിട്ട് ആലോചിക്കുന്നില്ല. ഇപ്പൊ ഗവൺമെന്റ് പഞ്ചായത്തുകളോടൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. വലുത് വേണമെങ്കിലും വലുത് നിർമ്മിച്ചു, വലുത് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുക. പക്ഷെ അതിനനുസരിച്ച് അപ്പൊ കുഴലിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് റേറ്റ് കൂടുതൽ വരും, മാത്രമേ ഉള്ളൂ. അങ്ങനെ നമുക്ക് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഈ എറണാകുളം ജില്ലയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേ വിലയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ ദൂരോട്ട് ഇപ്പൊ കോഴിക്കോടോ കണ്ണൂരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മിതമായ ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജ് കൂടെ വരും. ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ 500 രൂപയെ താഴെ ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജില്. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ നമുക്ക് നമ്മളത് ഇപ്പൊ ഒരു ബസ്സിലേക്ക് പോകുന്നത് ഒരു 10 എണ്ണം ആകുമ്പോൾ ആയിരിക്കും നമ്മൾ പോകുന്നത്. ചിലപ്പോൾ നമുക്ക് 3 ദിവസമോ 4 ദിവസമോ ചിലപ്പോൾ താമസം ലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ദിവസം കണ്ടേ പറയുള്ളൂ. ഓക്കെ, 500 രൂപ താഴെ ഒരു ട്രാൻസ്പോർട്ടിങ് ചാർജ്. ഈ സാധനം ഏറ്റവും നല്ല സാധനം ഇത് കത്തുന്നത്, ഇത് നമുക്ക് 5,500 നമുക്കുള്ള കാശും, പിന്നെ 6,000 രൂപ നിങ്ങളുടെ വീട്ടിലെത്തിച്ചു. വീട്ടിലെത്തിച്ചു. ഓക്കെ, ഇനി നമുക്ക് ഒരു ഡയപ്പർ കത്തിച്ച് നോക്കാം. ഡയപ്പർ അല്ല, ഡയപ്പർ വേസ്റ്റ് എല്ലാം ആയിട്ട് നോക്കുന്നത് കത്തിച്ച് നോക്കാം. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഇത് പേപ്പറും വീട്ടിലുള്ള വേസ്റ്റുകളും കംപ്ലീറ്റ് എല്ലാം കൂടെ ഉള്ള എല്ലാ വേസ്റ്റും ഉണ്ട്. ഒരു സംശയം വേണ്ട, എല്ലാ സൈസ് വേസ്റ്റ്, കുപ്പി, പ്ലാസ്റ്റിക്, എല്ലാ സാധനങ്ങളോടും ഒരുമിച്ചിട്ട് കത്തിക്കാൻ പോവാണ്. പ്ലാസ്റ്റിക് ചാക്കുകൾ, എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് എല്ലാ ഓൾ വേസ്റ്റ്. ഇനി ചേട്ടാ അതിന്റെ അടിയിലേക്ക് ഇടുന്ന ഒരു സാധനം, നമ്മളിതൊരു ഡയപ്പർ, പുതിയ ഡയപ്പറാണ്. ഉപയോഗിച്ച ഡയപ്പർ കത്തിച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തായാലും മൂത്രം അല്ലെങ്കിൽ മലമാണ് ഡയപ്പറിൽ വരാൻ സാധ്യതയുണ്ട്. ഗ്ലാസ് വെള്ളം ഒഴിച്ചു, ഒട്ടും പുറത്തു പോയിട്ടില്ല, ഒട്ടും പുറത്ത്, ഒരു തുള്ളി പുറത്തു പോയിട്ടില്ല. അതങ്ങനെ തന്നെ. അടുത്തുകൂടെ എടുത്തോളൂ. നമ്മൾ രണ്ട് ഡയപ്പർ ഇവിടെ വാങ്ങിയിട്ടുണ്ട്. ഇതാ വീണ്ടും അടുത്ത ഗ്ലാസ് വെള്ളം എടുക്കുന്നു. നമ്മൾ ഡയപ്പറിലേക്ക് അതും ഒഴിക്കുന്നു. ഒഴിച്ചതിന് ശേഷം അത് ആയിട്ട് നമ്മൾ കത്തിച്ച് നോക്കുന്നു. കാരണം ഈ നനഞ്ഞ ഡയപ്പറാണ് എല്ലാ, പ്രത്യേകിച്ച് കുട്ടികളുള്ള വീട്ടിലെ വലിയ അസുഖമുള്ള ആൾക്കാരുടെ സ്ഥലങ്ങളിൽ രണ്ട് ഡയപ്പർ നമ്മളിതിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്നു. നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല, നമ്മൾ ചുമ്മാ സാധാരണ കാര്യ പേപ്പർ കൊണ്ട് മാത്രമേ മണ്ണൊന്നുമില്ല, അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ഒരു പേപ്പർ ഒഴിച്ചാണ് കത്തിക്കാൻ പോകുന്നത് അല്ലേ ഡേ? അത്രയുള്ളൂ, നമ്മൾ ചുമ്മാ ഒരു പേപ്പർ ഇട്ട് കത്തിക്കും. താഴെ നീതി കൊടുക്കും, പിന്നെ താഴെ മുകളിൽ നിന്ന് വെള്ളം തീ കൊടുക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പ്രോട്ടോകോൾ പ്രകാരം നമുക്ക് പോയാൽ മതി. താഴെ നിന്ന് തന്നെ കൊടുക്കാം. ചെറിയൊരു തീപ്പെട്ടി കഷ്ണം, ഇതവിടെ നമ്മൾ ചുമ്മാ അങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ, ആദ്യം കുറച്ച് പോകുകയും കേട്ടോ, ആദ്യം കുറച്ച് പുകയും, അങ്ങനെ തീ ഉണ്ടോ പുകയും ഉണ്ടാവും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് തീയില്ല പുകയില്ല, അതില്ല, നന്നായിട്ട് അത് കത്തിക്കോളും. ഇതിപ്പോ താഴെന്നുള്ള ഏകദേശം ഇതാ കത്തി പിടിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതിന്റെ മുകളിലത്തെ സ്കീമാണ് നോക്കേണ്ടത്. ഇപ്പൊ ഏകദേശത്തെ ഇവിടെ നമുക്കൊന്നും കൂടി സൂക്ഷിച്ച് നോക്കിയാല്
ഇതാ തീ കത്തിപ്പിടിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് വളരെ ചാരമായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അത് മുകളിൽ നിന്ന് കത്തി തുടങ്ങി. ഇനി നമുക്ക് മുകളിലത്തെ പുക എന്തോരിയുണ്ട്, എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. മുകളിലേക്ക് ഇതാ തീ വന്നിരിക്കുന്നു. ചെറിയൊരു പുകയേ ഉള്ളൂ. ആവശ്യം പോലെ ഇതാ തീ പൊങ്ങിക്കത്തുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, മുകളിൽ ഒന്നും ഉണ്ടാവരുത്. ഓപ്പൺ എയർ ആയിരിക്കണം. സർവീസ് വെയർ ഉണ്ടാവരുത്. സർവീസ് വെയർ ഉണ്ട്. അതല്ലെങ്കിൽ ഇതാ തൊട്ടടുത്തിരിക്കുന്ന ഈ സാധനം മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിലൂടി പുക തീയ കാര്യങ്ങൾ പൊക്കോളും. ഇതുണ്ടോ, ഇതിങ്ങനെ കത്തു. ഇത് ഭയങ്കര, ഇത് ശരിക്കും ചൂടായി പോലും. അത് അയ്യോ, ഇതിനൊന്നും പറയാനില്ല കേട്ടോ ചേട്ടാ. ഇതൊടുക്കത്തെ കത്തായി പോയി അല്ലേ, ഭയങ്കര. ഇനി അത് അങ്ങോട്ട് ഇടുന്തോറും അത് ചുമ്മാ കേട് കത്തിക്കോളൂ. ഇത് ഇങ്ങനെ അങ്ങോട്ട് തീ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഡയപ്പറോ എന്തുണ്ടെങ്കിലും എന്ത് വേസ്റ്റ് ഉണ്ടെങ്കിലും എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ സാധനം അപ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യവശം എനിക്ക് കണ്ടിട്ട് മനസ്സിലായത്, ഈ സാധനമാണെങ്കിൽ ഇങ്ങനെ ആളി കത്തും. ഐ മീൻ അതിൻ്റെ തീ മുകളിലേക്ക് ഉയരും. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറയിരിക്കുന്ന ദാ സംഭവമാണെങ്കിൽ ഇതിൻ്റെ പുകക്കുഴലിൽ കൂടി മാത്രമേ പോവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ സേഫ് ആൻഡ് സെക്യൂറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതാണ്. അതല്ല, ഇതിൽ അതും ഇതുമായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് 1500 രൂപയുടെ വ്യത്യാസമുള്ളൂ. 2000 രൂപയുടെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ അത് കൂടി കണക്കിലെടുക്കുക. എന്തായാലും നമുക്ക് അതും കത്തിച്ച് കാണിക്കാം. അതിനി കത്തിക്കണമെന്നില്ല കേട്ടോ. ഇതൊരു ഇമാര് കത്താണെങ്കിൽ പിന്നെ അത് ഒന്നും പറയാനില്ലത്. ആ തുടങ്ങിയ സ്ഥലത്ത് അല്പം പുക വന്നിരുന്നു, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒരു സ്കീമും നിലവിലില്ല. ഇനി നമുക്ക് നോക്കേണ്ടത് ഡയപ്പർ കത്തി പോയോ എന്നാണ്. ഡയപ്പറൊക്കെ എപ്പോഴേ കത്തി. ഈ തീ കണ്ടിട്ട് ഇനി ഡയപ്പർ കത്തിയോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നില്ല അല്ലേ. ഇത് ശരിക്കും പുകയല്ല, ഇത് നീരാവിയാ, ചൂടാകുന്നതിൻ്റെയാണ് കേട്ടോ. അത് ഈ കാണുന്ന പുകയല്ല, നീരാവിയാണല്ലേ. ആ പാട്ട ചൂടാകുന്നതിൻ്റെ അത് അതിച്ചു കഴിയുമ്പോൾ അതങ്ങോട്ട് മാറിക്കോളും. ചൂടായി കഴിയുമ്പോൾ ഓക്കെ, പിന്നെ നമുക്ക് ഇനിയിട്ട് കാണിക്കണോ എത്ര വേണേലും വിടായിരുന്നു. നമുക്ക് എനിക്കൊന്നും അടുത്തത് നമുക്ക് എത്തിക്കാം. ആ അപ്പുറത്തേതില്ലേ കുടലുള്ളത്, അത് നമുക്ക് എത്തിക്കാം. ഓക്കെ, കേട്ടോളൂ. അതിന് ശേഷം ഇനി ഇടുന്ന കരികില നമുക്ക് നനച്ചിട്ട് കത്തിക്കാം. കാരണം മഴക്കാലത്ത് നേരിടാൻ പോകുന്ന ഒരു പ്രശ്നമാണല്ലോ. നമുക്കൊരു കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചാലോ. വെള്ളം ഓരോ ഒറ്റ ഗ്ലാസ് വെള്ളം ചുമ്മാ കൂടെ ഒഴിച്ചേക്കാം. ആ ഒഴിച്ചോ, ഇതിൻ്റെ അകത്ത് ഒരു ഒഴിച്ചേക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചുമ്മാ കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കത്തിച്ച് നോക്കുന്നു, കത്തി പിടിക്കുമോ എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. നല്ല മര്യാദയ്ക്കും ഗ്ലാസ് വെള്ളം ചുമ്മാ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കത്തിച്ച് നോക്കുന്നു, കത്തി പിടിക്കുമോ എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. നല്ല മര്യാദയ്ക്കും കത്തിക്കണം. ഈ വെള്ളം ഒഴിച്ചോണ്ട് ചിലപ്പോൾ ഒരു നിമിഷം ഒന്ന് കത്താൻ വൈകുമായിരിക്കും. എന്നാലും കത്തി, ആ പിന്നെ അത് കത്തിക്കോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇത് തട്ടിൽ വെള്ളമായേ, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഇവിടെ അടച്ചു വയ്ക്കുക കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് മുറ്റത്ത് വയ്ക്കാനുള്ളൊരു സ്കീമുണ്ട് എന്നുള്ളത് 100%. വീടിൻ്റെ സൈഡിൽ റൂമിൻ്റെ സൈഡിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സാധനം സെറ്റ് ചെയ്യാം. കാരണം വേറൊരു സ്കീമില്ല അതിൻ്റെ. ആ ഇതിന് പുക ആദ്യമേ നനഞ്ഞു കിടന്നിട്ടായിരിക്കും. നനഞ്ഞു കിടന്നിട്ടാണ് ഇവിടെ ഇച്ചിരി പുക വരുന്നത്, അല്ലെങ്കിൽ പുക വരുന്നതല്ല, ഒട്ടും പുക വരുന്നതല്ല. ഓക്കെ, നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു രണ്ടാമത്തിൽ കത്തിച്ചതിൻ്റെ പുക കുറവാണ്. ഉള്ള പുക നേരെ മുകളിലേക്ക് പോകും, അത് പൂർണ്ണമായി ഈ കത്തി തീർന്നിരിക്കുന്നു. ആദ്യം നമ്മൾ ഡയപ്പറിട്ട സംഭവമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇതാ അടിയിൽ കുറച്ച് ചാരം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, അതിലൊരു സംശയവും വേണ്ട. ചാരം മാത്രമായി മാറിയിരിക്കുന്നു, ഡയപ്പർ വെറും ചാരമായിരിക്കുന്നു. നമുക്ക് ഇതിനോട് കൂടി തന്നെ നമുക്ക് തോട്ടിയുണ്ട്. ആ ഹാ ഹാ, ഇത് നമ്മൾ ഇവിടെ ഒരു പാത്രമോ വല്ലതും വെച്ചിട്ട് ആ ഹാ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളതിൻ്റെ ഈ ചാരം ഇങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കോരിയാൽ മതി. ഇതിനകത്ത് ഡയപ്പർ ഉണ്ടോയെന്ന് നോക്കിയേ. ഓക്കെ, അതായത് നമ്മൾ ഒരു ചാക്കോളം നമ്മൾ വേസ്റ്റ് ഇട്ടു, ഒരു രണ്ട് ഡയപ്പർ ഇട്ടു, അതിൻ്റെ വേസ്റ്റാണ് ഈ കാണുന്നത്. അതായത് ഒരു ചാക്ക് കരികിലെയും രണ്ട് ഡയപ്പറും കത്തിച്ച് കുറേ കുപ്പി വാട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കത്തിയതിന് ശേഷമുള്ള വേസ്റ്റാണ് ഈ കാണുന്നത്. സോ എന്തായാലും ഇത് കത്തും, നഷ്ടം വരില്ല. അപ്പോൾ നമ്മളിന്ന് നോക്കിയത് നമ്മുടെ സന്തോഷേട്ടൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഡയപ്പർ കത്തിച്ച് കളയുക, വേസ്റ്റുകൾ ഒഴിവാക്കുക വീട്ടിൽ നിന്നും, അത് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ്. അപ്പോൾ അത് ഈ സംവിധാനം ഇത്രയും വിലക്കുറഞ്ഞ രീതിയിൽ കേരളത്തിൽ വേറെ ആരും നിർമ്മിച്ചു കൊടുക്കണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു ഇല്ലേ? അതെ അതെ, അതിനാണ് വിളിച്ചത്. നമ്മൾ ഈ നമ്മൾ ഓരോന്നിന് ഇതിനാണെന്നുണ്ടെങ്കിൽ 5500 രൂപയും
ഇത് പ്ലാസ്റ്റിക് ഉരിക്കുന്നതിന് ഒരു 6500 രൂപയും ഈ കുഴലുള്ളതിന് 7500 രൂപയും. കുഴലിന്റെ നീളം കൂടുമ്പോൾ വില കൂടും. ഒരു 500 രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ട്രാൻസ്പോർട്ടിങ് ചാർജില് ഏതൊരിടത്ത് നമ്മൾ കേരളത്തിൽ എത്തിക്കും. ഈ സംഭവം വേണ്ടവർ എന്തായാലും നമ്മുടെ സന്തോഷ് ചേട്ടനെ നേരിട്ട് വിളിക്കുക, നമ്പർ നമ്മുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.